ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ദോശാസാണ്. അതിൽ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് ദോശയാണ്. അപ്പം നമ്മുടെ സാധാരണ ദോശമാവാണിത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ദോശയ്ക്ക് പരത്തിയിട്ട് അതിനകത്ത് ഞാൻ മാവൊഴിച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ചെരി വെച്ചിരിക്കുന്ന നാളികേരം ചുറ്റും ഇങ്ങനെ വിതറി കൊടുക്കുകയാണ്. അത് ദോശ ഒന്നും പൊരിയും, ബബിൾസ് വരുന്നിട്ട് മുന്നേ തന്നെ നമ്മൾ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുൻ ബബിൾസ് വരാൻ കത്തുന്ന കഴിഞ്ഞാൽ നമ്മൾ ആ നാളികേരം എടുത്ത് പിടിക്കില്ല, അത് നാളികേരം മുഴുവൻ കൊഴിഞ്ഞു പോകും. അപ്പം നാളികേരമൊക്കെ നന്നായി വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് പ്രസ് ചെയ്ത് കൊടുക്കണം. കുറേ ടൈപ്പ് ഓഫ് ദോശസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, പരിചയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ മൂന്ന് ചെയ്യുന്ന ഈ ദോശകൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അതിൽ ഞാൻ ലാസ്റ്റ് ചെയ്യുന്നത് ദോശ ആൻഡ് ബ്രെഡും വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അത് നിങ്ങൾ യൂട്യൂബിലൊന്നും തിരഞ്ഞുനോക്കിയാൽ കാണില്ല. അങ്ങനെ ഞാനിത് ചെയ്തിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച റെസിപ്പിയാണെന്ന് പറയുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, സംഭവം ശരിയാണ്, അങ്ങനെ തന്നെ ഞാൻ കണ്ടുപിടിച്ചതാണ്. ഇപ്പോൾ ഞാൻ നാളികേരത്തിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് നെയ്യ് ആഡ് ചെയ്യും. ഷുഗർ ആഡ് ചെയ്യുന്നത് ഈ ദോശ കഴിക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് കുട്ടികൾക്ക് ഉണ്ടായിരിക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കറികൾ ആവശ്യമുണ്ടായിരിക്കില്ല. ചില കുട്ടികൾ കറി കൂട്ടി കഴിക്കില്ല. അപ്പോൾ ഈ പഞ്ചസാര അതിനകത്ത് കിടന്ന് മുരിഞ്ഞ് വരുമ്പോൾ ശരിക്കും നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. പിന്നെ നെയ്യും കൂടെ ആകുമ്പോൾ അതിൻ്റെ ഒരു മണവും അതിൻ്റെ ആ മധുരവും ആ നാളികേരത്തിൻ്റെ ഒരു ക്രിപ്നെസ്സൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടത് മാറും. ഇപ്പം നമ്മളത് നന്നായി പിടിച്ച് കഴിഞ്ഞു. അപ്പം നമ്മൾ നന്നായി മറച്ചിട്ടിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നാളികേരം അതിനകത്ത് കിടന്ന് അമരണം. അപ്പോൾ ഈ നെയ്യിൻ്റെയും ഷുഗറിൻ്റെയും ടേസ്റ്റും പിന്നെ ആ നെയ്യ് അതിനെല്ലാം ഒരു ഫ്ലേവറിൻ്റെ ഒരു മണം നമുക്ക് നന്നായി മൂക്കിലേക്ക് അടിക്കും. അതായത് നാളികേരം അതിനകത്ത് കിടന്ന് അമരുമ്പോൾ നന്നായി ഒരു വറുത്ത സ്മെല്ലെല്ലാം നെയ്യും കൂടിയൊക്കെ കഴിഞ്ഞ് മൊരിയുമ്പോൾ നല്ല ക്രിസ്പി ടേസ്റ്റായിട്ട് വരും അത്. അപ്പോൾ ഞാൻ ദോശയുടെ ബാക്ക് സൈഡിൽ നന്നായിട്ട് നെയ്യ് ഞാൻ പറ്റി കൊടുക്കുകയാണ്. ഇനി അത് ഇവിടെ രണ്ട് മിനിറ്റ് കിടന്ന് വേവട്ടെ. ഇപ്പോൾ നമുക്ക് മണം വന്നു തുടങ്ങും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ദോശ നന്നായി മൊരിഞ്ഞ് തുടങ്ങണമെന്ന്. നന്നായിട്ട് മൊരിഞ്ഞിട്ട് വേണം നമുക്ക് ദോശ എടുക്കാനായിട്ട്. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നാളികേരത്തിൻ്റെ ആ ടേസ്റ്റ് ആയിരിക്കും, ചിലർക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പം നാളികേരം നന്നായി കിടന്ന് മൊരിയട്ടെ. അതിനുശേഷം മറിച്ചിടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നല്ല അടിപൊളിയായിട്ടാണ് സാധനം. അപ്പോൾ ഇത് നമുക്ക് മറിച്ചിടാറായിട്ടാണ്, മറിച്ചിടാം. നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക്. നാളികേരം ശരിക്കും അത് കിടന്ന് അമർന്നിട്ട് വേണം നന്നായിട്ട് മൊരിഞ്ഞ് വരാനായിട്ട്. എല്ലാവരും നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച ദോശമാവാണെങ്കിലും ഏത് മാവിലാണെങ്കിലും നമുക്ക് ചെയ്യാം. ദോശമാവാണെങ്കിലും ഗോതമ്പ് ദോശയിലാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന പാത്രം ഫ്രൈ പാനല്ല, ഇത് ഇരുമ്പിൻ്റെ ദോശത്തവയാണ്. ഇപ്പം ഞാനിത് മറിച്ചിട്ടു. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് നാളികേരം ഇങ്ങോട്ട് ഇളകി പോരുത്. നാളികേരം എല്ലാ അതിൽ കിടന്ന് മൊരിയണം. അപ്പോൾ നന്നായി മൊരിഞ്ഞ് ഈ ദോശ തിരിച്ചിടുമ്പോൾ നമുക്ക് സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് വരും. നല്ല ടേസ്റ്റാണ്, കറിയുടെ ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇനി ഞാൻ രണ്ടാമത്തെ ദോശ റെസിപ്പി കാണിക്കാൻ പോവാണ്. ഞാൻ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ബബിൾസ് വന്നു തുടങ്ങി. ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് ബബിൾസ് വന്നിട്ട് ഞാൻ ഇടുന്നത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ്. അതായത് ചോക്ലേറ്റ് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ തനി നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് അല്ല ഇടുന്നത്. നമ്മൾ ഇപ്പോൾ ബോക്സിൽ മേടിക്കാൻ കിട്ടുന്ന സോനാപ്പാടി എന്ന് പറഞ്ഞിട്ട് പഞ്ഞിമിഠായി എന്നൊക്കെ പറയും, അതിനെ തന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള സോനാപ്പാടിയാണ് ഞാൻ ഇടുന്നത്. ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ദോശയുടെ മുകളിൽ ഫുള്ള് നമ്മൾ വിതറി കൊടുത്തു. ഇനി ഇത് ഇതിനകത്ത് അലിഞ്ഞ് 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 ഫ്ലേവർ മുഴുവൻ അതിനകത്ത് പ്രസ് ചെയ്ത് കൊടുക്കും. ഇനി ചൂട് കൊള്ളും തോറും ഈ ചോക്ലേറ്റ് ഈ ദോശയുടെ മുകളിൽ കിടന്ന് അലിഞ്ഞ് 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 വരും. ഇപ്പോൾ കാണുന്നുണ്ട് ഈ രണ്ട് സൈഡ് ഭാഗത്തൊക്കെ ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അവിടെ കിടന്ന് അലിയണ്. ഇതിങ്ങനെ അലിഞ്ഞ് 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 ചുറ്റും ഇങ്ങനെ ആവും. നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്യാം. ഞാൻ കുറച്ചിടുന്നുള്ളൂ, അത്യാവശ്യം ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇടുന്നുള്ളൂ. ഇത് നമ്മൾ മെയിനായിട്ട് കുട്ടികൾക്ക് കാലത്ത് കൊടുത്ത് അയക്കാനുള്ള ഒരു സ്നാക്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ചിലവർ ദോശയും ചട്നി സാമ്പാറും ഉണ്ടെങ്കിൽ കഴിക്കില്ല. അപ്പോൾ ദോശയ്ക്ക് ചിലപ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കാൻ ടൈമിംഗ് ഇല്ലെങ്കിലും ഇങ്ങനെ വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണെങ്കിൽ കഴിക്കുകയും ചെയ്യും. അവർക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചട്നി സാമ്പാറൊന്നും എല്ലാവരും കഴിക്കണമെന്നില്ല. വലിയവർ കഴിക്കുന്ന പോലെ കുട്ടികൾ കഴിക്കുന്നില്ല, സ്കൂളിൽ പോയി ചിലപ്പോൾ തീരെ കഴിക്കണമെന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫ്ലേവർ മാറ്റി കൊടുക്കുക എന്ന് വെച്ചാൽ അതായാലും നല്ല കാര്യമാണ്. അവർക്കത് ഈസിയായിട്ട് കയ്യിൽ മടക്കി മടക്കി പിടിച്ച് കഴിക്കുകയും ചെയ്യാം. ഇതാകുമ്പോൾ ചട്നി ഒരു പാത്രത്തിൽ, കറി ഒരു ദോശ ഒരു പാത്രത്തിൽ അതിൽ മുക്കി കഴിക്കണമെന്ന് അവർ അങ്ങനെ കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടപ്പെടാറില്ല. ഇതാകുമ്പോൾ നമ്മൾ റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് ആ ചോക്ലേറ്റ് ഇങ്ങനെ അലിഞ്ഞ് 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 എല്ലാവിടത്തേക്ക് ആവാൻ പോവാണ്.
അതവിടെ കിടന്നാലി നിങ്ങൾ കാണുന്നില്ലേ, അതിങ്ങനെ അലിഞ്ഞ് അലിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് ദോശമാവിൻ്റെ ഉള്ളിലേക്ക് ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ശരിക്കും അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഒന്നും കൂടെ ആ ദോശയ്ക്കുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഏത് ഈ ചോക്ലേറ്റ് തന്നെ ആവണമെന്നില്ല, നമ്മുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഡയറി മിൽക്ക് അങ്ങനെ ഉണ്ടെങ്കിലും അതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതൊന്ന് മറിച്ചിടാൻ പോവാണ്. നന്നായി മൊരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ദോശ, അടിഭാഗം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്, ദോശ നന്നായി വെന്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദോശ ഒന്ന് മൊരിയണം. ഇനി ഞാൻ ചെയ്യുന്നത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ദോശയാണ്. അതായത് നമുക്ക് ഈ ദോശമാവ് സാധാരണ നമ്മൾ പരത്തുന്ന ദോശയ്ക്ക് വന്ന് ചെറിയൊരു വട്ടത്തിൽ പറ്റാൻ മതി, ബ്രെഡിൻ്റെ വട്ടത്തിൽ. മാവ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്തു. മാവ് കുറേ വലിയ നിൽക്കരുത്, മാവ് ഒഴിച്ച് കഴിക്കാൻ നമ്മൾ ബ്രെഡ് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ബ്രെഡ് അതിൻ്റെ മുകളിൽ നമ്മൾ വിട്ട് പോകും. അപ്പോൾ ബ്രെഡ് വെച്ച് നമ്മൾ ചട്ടക്കമ്പക്ക് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ശരിക്കൊരു ബ്രെഡിൻ്റെ സ്ക്വയർ പോലെ പരത്താൻ പറ്റുന്നെങ്കിൽ അതായിരിക്കും നല്ലത്. ബ്രെഡ് അപ്പോൾ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യേണ്ടി വരില്ല. അത് ഞാനിപ്പോൾ ആഡ് ചെയ്ത് നെയ്യ് നന്നായി തേച്ച് കൊടുത്തു. നന്നായി കിടന്ന് മൊരിയിട്ട ദോശ, ഈ ദോശയും മൊരിയണം ബ്രെഡും മൊരിയണം. അപ്പോൾ ഒരു സൈഡ് ദോശയുടെ ടേസ്റ്റും ഒരു സൈഡ് മൊരിഞ്ഞ് നല്ല ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ ടേസ്റ്റ് ആയിട്ട് വരും. രണ്ടൊരും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് നമ്മൾ കഴിക്കുമ്പോൾ കുട്ടികൾ കഴിക്കുമ്പോൾ അതിനത് ബ്രെഡാണോ ദോശയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, അതിനുള്ളത് കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിലർക്കാണെങ്കിൽ ദോശ കഴിക്കാണ്ടാവില്ല, ചിലർക്കാണെങ്കിൽ ബ്രെഡ് കഴിക്കാണ്ടാവില്ല. ഇത് രണ്ടും നമ്മൾ ഒരേ രണ്ട് പാത്രത്തിൽ ഒരു ദോശയും ഒരു ബ്രെഡും കൊടുത്താൽ അവർ കഴിക്കില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി പ്രസ് ചെയ്ത് കഴിക്കുക, അഞ്ച് ഇത് രണ്ടും ഒരുമിച്ച് അവർ കഴിക്കുമ്പോൾ പെട്ടെന്ന് അവർക്കത് വയറ് നിറയും. അപ്പോൾ നമ്മൾ മൊരിഞ്ഞോന്ന് നോക്കുകയാണ്, മറച്ചിടാറായിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു സൈഡിൽ നിന്ന് ജസ്റ്റ് പൊന്തിച്ച് നോക്കണം, അത് മൊരിഞ്ഞോന്ന് നന്നായി മൊരിയണം. ഈ നമ്മൾ ഇങ്ങനത്തെ ദോശ ചെയ്യുമ്പോൾ മൊരിഞ്ഞില്ലെങ്കിൽ അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ആ നെയ്യും ദോശയും എല്ലാം കിടന്ന് മൊരിയാണ്. ശരിക്കും ഞാൻ ഈ ദോശ ഒരുപാട് ട്രൈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ തന്നെ കുറച്ച് ട്രൈ ചെയ്ത് ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട്, ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണെന്ന് പറയാം. ഇപ്പം ഞാൻ മറച്ചിട്ടിട്ട് ഇങ്ങനെ നെയ്യ് ഞാൻ നന്നായി തേച്ച് കൊടുത്തു. ഇനി ഇത് ശരിക്കും കിടന്ന് മൊരിയാണ് കേട്ടോ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പം നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞങ്ങളിത് ചെയ്യാറുണ്ടെന്ന്. പക്ഷെ ഞാനങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ യൂട്യൂബിലൊക്കെ ഞാൻ കുറേ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വെജിറ്റബിളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറേ ദോശാസ്, എഗ്ഗ് യൂസ് ചെയ്തിട്ട് അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ദോശാസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ബ്രെഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല റെസിപ്പീസ് അങ്ങനെ ആരും ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആഡ് ചെയ്യണം, നിർബന്ധമില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ചെയ്തു എന്ന് മാത്രം. നന്നായി ദോശ കിടന്ന് മൊരിയാണ്. ശരിക്കും അത് കുട്ടികൾക്ക് കൊടുത്തേക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്നാക്സാണെന്ന് പറയാം. അവർക്കത് കഴിക്കുകയും ചെയ്യും, പെട്ടെന്ന് അവർക്ക് വയറ് നിറയുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതിനകത്ത് കറിയുടെ ആവശ്യമില്ല, നമുക്ക് ജാമായാലും മതി. അപ്പോൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, ഇപ്പോൾ നല്ല മൊരിഞ്ഞ ദോശയായിട്ടുണ്ടാവും. അപ്പോൾ ദോശ ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമുക്കിതിനെ സെർവ് ചെയ്യാം.